വെൽക്കം സിമ്പിൾ സജഷൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന നല്ല കിട്ടിലനായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതായത് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന നല്ല കിട്ടിലൻ കറി. ഇത് ഇതിൻ്റെ രുചി നമ്മൾ രുചിച്ചു തന്നെ അറിയണം, ഉണ്ടാക്കിയിട്ട് കഴിച്ചു തന്നെ അറിയണം, അത്രക്കൊരു ടേസ്റ്റാണ്. അപ്പോൾ സംസാരിച്ച സമയം കണ്ട നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രചോദനം ഉണ്ടാകുക. അപ്പോൾ സംസാരിച്ച് കഴിയേണ്ട നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് തക്കാളി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഓക്കെ, തക്കാളി പേസ്റ്റാക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാണ്ട് തുടങ്ങുക. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ റെഡ് ചില്ലിയാണ്. അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് പെരിഞ്ചീരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാണ്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക. പാനിൽ വെച്ചെടുക്കുക, ഇത് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടാവട്ടത് വെള്ളം നന്നായിട്ട് വറ്റിയിരുന്നു. ഞാൻ ഇതിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് സവാള നന്നായിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, ഇത് ക്രഷ് ചെയ്തൊക്കെയാണ് ആവശ്യമുള്ള ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 4 പച്ചമുളക്, അത് കട്ട് ചെയ്യാനെടുക്കുകയാണ്. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് ഉള്ളി. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല കൂട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ഇതിലേക്ക് വാങ്ങി വെച്ച 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കറി ഈ തിളച്ചു വരുമ്പോൾ തന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ. തിളച്ച് വറ്റില് മാത്രമേ ഇത് വേവിങ് ചെയ്യണം.
കറക്റ്റ് 20 മിനിറ്റ് വേണ്ടി വേണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. പൊറട് നല്ല കിട്ടലിന് എരിവുണ്ട് കേട്ടോ. ജ്യൂസൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് പുതിനീര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ നോർത്ത് ഇന്ത്യ സ്ട്രീറ്റ് ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ബോർഡിലേക്ക് മാറ്റാം. അപ്പോൾ കിടിലിനായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലത്തെ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല എരിവുണ്ട്. ഞാൻ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് പൊതുവെ ഇടില്ലെന്ന്, ഭയങ്കര എരിവാണ്. കൂടാതെ റെഡ് ചില്ലിയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇപ്പോൾ എരിവ് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക, മധുരം ഇട്ട് കൊടുക്കുക. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, വേറിട്ട രുചി. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നവർക്ക് എല്ലാവർക്കും.